രാജ്യത്ത് പൗരത്വ ഭേദഗതി, കാർഷിക ബിൽ എന്നൊക്കെ പറഞ്ഞ് കലാപം ഉണ്ടാകുന്നതിന് കാരണം നരേന്ദ്രമോദിയാണെന്നാണ് പലരുടെയും വാദം. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് ശരിക്കും അറിഞ്ഞിട്ടാണോ ഈ സമരം എന്നത് നാം അറിയേണ്ടത് തന്നെയാണ്. ഇന്ന് ഈ രാജ്യത്ത് ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീം പ്രകാരം സാധാരണക്കാരുടെ അക്കൗണ്ടിൽ നേരിട്ടെത്തുന്ന തുക എത്രയാണെന്ന് ഈ പറയുന്നവർക്ക് അറിയാമോ? 2019-20 ധനവർഷത്തിൽ അത് 438.6 കോടി ട്രാൻസാക്ഷൻ വഴി 384,281.60 കോടി രൂപയാണ് സാധാരണക്കാരുടെ അക്കൗണ്ടുകളിലെത്തിയത്. 2020-2021 ധനവർഷത്തിൽ December 2020 വരെ മാത്രം 51 വിവിധ വകുപ്പുകളിലെ 316 സ്കീമുകൾ പ്രകാരം 236 കോടി ട്രാൻസാക്ഷൻ വഴി 295,977 കോടി രൂപയാണ് സാധാരണക്കാർക്കും കർഷകർക്കുമായി നൽകിയത്. അതേസമയം 2013-14 ധനവർഷത്തിൽ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നേരിട്ട് അക്കൗണ്ടിൽ നൽകിയത് കേവലം 7,367.7 കോടി രൂപ മാത്രമായിരുന്നുവെന്ന് കൂടി അറിയുമ്പോഴാണ് മോദി ഇടനിലക്കാരോട് ചെയ്ത ദ്രോഹമാണോ നന്മയാണോ, അത് കർഷകർക്ക് നന്മയാണോ നൽകിയതെന്ന് മനസ്സിലാകൂ. 2014-15 38,926.2 കോടി രൂപയും 2015-16 61,942.4 കോടി രൂപയും 2016-17 74,689.41 കോടി രൂപയും 2017-18 1,47,25.05 കോടിയും 2018-19 2,13,491.99 കോടി രൂപയും നേരിട്ട് സബ്സിഡിയും തുകയും സാധാരണക്കാർക്ക് നൽകിയിട്ടും കേന്ദ്ര സർക്കാരിന് ലാഭിക്കാൻ കഴിഞ്ഞത് 1,78,396 കോടി രൂപ മാത്രമായിരുന്നു. എന്നിട്ടും മോദി സർക്കാർ കർഷകരോടും ജനങ്ങളോടും ദ്രോഹമാണ് ചെയ്തതെന്നാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാരും കോൺഗ്രസും ഒക്കെ പറയുന്നത്. അതേസമയം ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീം പ്രകാരം NSAP എന്ന ദേശീയ പെൻഷൻ പദ്ധതിയിൽ നിന്ന് ഫേക്ക് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയതിന്റെ പേരിൽ ഒഴിവാക്കിയത് 7.57 ലക്ഷം പേരെയാണ്. എന്നാൽ ഇത്തരത്തിൽ അനർഹമായി സബ്സിഡിയും സഹായവും വാങ്ങിയിരുന്നത് വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ ശിങ്കിടികളായിരുന്നു എന്നതുകൊണ്ട് തന്നെ ആ ശിങ്കിടികളെ നമുക്ക് മോദിക്കെതിരെ വിവിധ സമരങ്ങളിൽ തെരുവുകളിൽ കാണാമെന്നത് സ്വാഭാവികം തന്നെയാണ്. കൂടുതൽ വിശദമായി 2019-20 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ മാത്രം ഉദാഹരണമായി നാം ഒന്ന് നോക്കിയാൽ മതിയാകും. ഗ്യാപ് സബ്സിഡി നൽകുന്ന പകൽ പദ്ധതി പ്രകാരം മാത്രം 141,55,71,087 പേർക്ക് 28,821.91 കോടി രൂപയാണ്. ഇതിനു പുറമെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരവും വാർദ്ധക്യ വികലാംഗ വിധവാ പെൻഷനും അതുപോലെ തന്നെ മൈനോറിറ്റി സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ വിവിധ സ്കോളർഷിപ്പ് വഴിയും ലക്ഷക്കണക്കിന് രൂപകളാണ് രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നൽകിയത്. അതായത് സംസ്ഥാനങ്ങളെയും ഇടനിലക്കാരെയും ഒഴിവാക്കി മോദി സർക്കാർ നേരിട്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്തത് 2019-20 സാമ്പത്തിക വർഷത്തിൽ മാത്രം 438.6 കോടി ട്രാൻസാക്ഷൻ വഴി 384,281.60 കോടി രൂപയാണ്. 2020-2021 മാത്രം കേരളത്തിൽ 5.38 കോടി ട്രാൻസാക്ഷൻ വഴി നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിൽ വന്നത് 5,882.14 കോടി രൂപയാണ്. അപ്പോൾ തെരുവിൽ നടക്കുന്ന രാജ്യവിരുദ്ധ സമരങ്ങൾക്ക് കാരണം ദീൻദയാൽ ഉപാധ്യായ ജിയുടെ മിഷൻ അന്ത്യോദയ സ്വപ്നം യാഥാർത്ഥ്യമാക്കി ജനങ്ങൾക്ക് നേരിട്ട് പണവും പദ്ധതിയും എത്തിച്ച മോദിജിയല്ലാതെ മറ്റാരാണ്? ഇത്തരത്തിൽ മോദിയെ ചീത്ത വിളിക്കുന്നവരും തെറി പറയുന്നവരും ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് തന്നെയാണ് തുടരെ തുടരെ മോദി സർക്കാർ വീണ്ടും വീണ്ടും അധികാരത്തിൽ വരുന്നതിന് പിന്നിലെ പ്രധാന കാരണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.